പാദത്തുകൊണ്ട് ധന്യമാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഞാൻ പറഞ്ഞത്, തറാവീ നിസ്കാരം. ഇതേ രീതിയിൽ ഈ റമദാനിൽ ഒരൊറ്റ ദിവസവും നമ്മൾക്ക് തഹജ്ജുദ് ഒഴിവായി കൂടാ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കാരണം റമദാൻ അല്ലാത്ത മാസം തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ തഹജ്ജുദിനായിട്ടൊന്ന് ഉണരേണ്ടതുണ്ടല്ലോ. റമദാൻ മാസത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ അതിനായിട്ടൊന്ന് ഉണരേണ്ടതില്ല. ഏതായാലും അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുമല്ലോ. നിങ്ങൾ അത്താഴം കഴിക്കണേ. ഇന്നഫിസ്സുഹൂരി പറക്ക, അത്തായം കഴിക്കുന്നതിൽ വലിയ പറക്കത്തുണ്ട്. ആ അത്തായം കഴിക്കുമ്പോ നബി തങ്ങളുടെ സുന്നത്ത് കിട്ടാനാന്നൊരു നിയ്യത്ത് വെച്ചാൽ ഈ അത്തായത്തിന്റെ ഓരോ വറ്റ് ഭക്ഷണത്തിനും നമുക്ക് കൂലി കിട്ടുന്നു. ആ അത്തായം കഴിക്കാൻ ഏതായാലും എഴുന്നേൽക്കാണ്. ആ സമയത്തൊന്ന് കൈ കഴുകി, ഒന്ന് വായിൽ വെള്ളം കൊപ്പിച്ച്, മൂക്കിൽ വെള്ളം കയറ്റി ചേറ്റി മുഖം കഴുകി, പിന്നെ കൈ കഴുകി, തല തടവി, ചെവി തടവി, കാലൊന്ന് കഴുകാൻ ഒന്നര മിനിറ്റ് സമയം പോരെ. അത് കഴിഞ്ഞൊരു മുസല്ല എടുത്തിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി സുന്നത്തായ തഹജ്ജുദ് നിസ്കാരം രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്തും ചെയ്തിട്ട് ഒരാളങ്ങ് നിസ്കരിച്ചാൽ ഏറി വന്നാൽ അഞ്ച് മിനിറ്റ് അല്ലേ വേണ്ടതുള്ളൂ. ചെറുതായി നിസ്കരിക്കുകയാണെങ്കിൽ അഞ്ചു മിനിറ്റ് കിട്ടുന്ന കൂലി എത്രയാണെന്നറിയുമോ? ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുന്ന അഞ്ചു കാര്യങ്ങളുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു കാര്യം എന്താണെന്നറിയോ? അന ബൈതുൽ ളുൽമാ, ഞാൻ ഇരുട്ടിന്റെ വീടാണ്. ഫജഅല്ലക നൂറാ, നിന്റെ ഖബറിൽ നിനക്ക് വെളിച്ചം വേണോ? ബിഖിയാമിൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റ് രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചോ, നിന്റെ ഖബറിൽ വെളിച്ചം കിട്ടുമെന്ന് ഖബർ വിളിച്ചു പറയുന്നുണ്ടെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറെന്താ സാധനം? കട്ട പിടിച്ച ഇരുട്ടാണ് അവിടെ. ആ കട്ട പിടിച്ച ഇരുട്ടിൽ നിനക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ നീ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചോ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായ ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മുത്ത് നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ശറഫൽ മുഅ്മിനി ഖിയാമു ബില്ലൈൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മഹത്വത്തിന്റെ അളവുകോൽ, അൽ ഖിയാമു ബില്ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കലാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ രാത്രിയിൽ എഴുന്നേറ്റ് രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ, ആ മനുഷ്യന് വലിയ മഹത്വമുണ്ടെന്ന് ലോകനേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അബ്ദുള്ള എന്നവർ എത്ര നല്ല മനുഷ്യനായിരുന്നു. അബ്ദുള്ളാഹി ഇബ്നു ഉമർ തങ്ങളെ കുറിച്ചാ പറയുന്നത്, അബ്ദുള്ളാഹി ഇബ്നു ഉമർ എങ്ങാനും തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മഹത്വമുള്ള ആള് അബ്ദുള്ളാഹി ഇബ്നു ഉമർ ആകുമായിരുന്നല്ലോ. ഞാനും നിങ്ങളും തഹജ്ജുദ് നിസ്കരിക്കുന്നുവോ, എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയ മഹത്വമുള്ള ആളാകാൻ കഴിയും. റഹിമല്ലാഹു റജുലൻ കാമമിനല്ലൈൽ, ഒരു ഇസ്ലാമിക കുടുംബത്തിന്റെ മുഖമാണ് മുത്തുനബി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു ഇസ്ലാമിക കുടുംബത്തിന്റെ ചിത്രം പറയാണ്, റഹിമല്ലാഹു ഉംറാൻ, അല്ലാഹു തആല ഒരു മനുഷ്യനെ വലിയ റഹ്മത്ത് ചെയ്യുന്നു. ആ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഖാമ മിനല്ലൈൽ, അവൻ സുബ്ഹിന്റെ മുമ്പ് രാത്രിയിൽ എഴുന്നേൽക്കുന്നു. ഫഐഖല ഇംറാതഹു, അവൻ സ്വന്തം എഴുന്നേറ്റ് ഓതു എടുത്ത് നിസ്കരിച്ചതല്ല, തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. സ്വന്തം ഭാര്യയെ വിളിച്ചുണർത്തുകയാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ രാത്രിയിൽ എഴുന്നേറ്റു, എന്നിട്ട് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നറിയോ? രണ്ടുപേരും തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുന്നു. രണ്ടാളും തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുകയാണ്. എന്നാൽ മുത്തനബി തങ്ങൾ പറയുന്നു, ഈ മനുഷ്യൻ എഴുന്നേറ്റു, തന്റെ ഭാര്യയെ വിളിച്ചു, ഭാര്യ ഉണരുന്നില്ല. നമ്മളൊക്കെ ചെയ്യേണ്ട പണിയാണ് ഇവിടെ നിങ്ങൾ പറയുന്നത്. ഒന്നുകിൽ ഭർത്താവ് എഴുന്നേറ്റു, ഭാര്യയെ വിളിച്ചു, ഭാര്യ എണീച്ചു, രണ്ടാളും തഹജ്ജുദ് നിസ്കരിച്ചു. ഇനി ഭർത്താവ് എഴുന്നേറ്റു, ഭാര്യയെ വിളിച്ചു, ഭാര്യ ഉണരുന്നില്ല, ഉടനെയാൾ എന്ത് ചെയ്തു എന്നറിയോ? അകത്ത് പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഭാര്യയുടെ ശരീരത്തിലേക്ക് അങ്ങ് തളിച്ചു. കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഭാര്യയുടെ ശരീരത്തിലേക്ക് അങ്ങ് കുറഞ്ഞു.
ഭാര്യ എഴുന്നേറ്റു, രണ്ടുപേരും ഒരുമിച്ച് തഹജ്ജു നിസ്കരിക്കുന്നു. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഒരു വീട്ടിൽ ഭർത്താവല്ല ആദ്യം എഴുന്നേറ്റത്, ആദ്യം ഉണരുന്നത് ഭാര്യയാണ്. ഭാര്യ ആദ്യം എഴുന്നേറ്റു, എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്തു എന്നറിയോ? തന്റെ ഭർത്താവിനെ വിളിച്ചു, ഭർത്താവ് ഉണർന്നു, രണ്ടുപേരും കൂടി അതാ തഹജ്ജു നിസ്കരിക്കുകയാണ്. ഇനി ഭാര്യ എണീച്ചു, ഭർത്താവിനെ വിളിച്ചു, ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, ഈ ഭാര്യ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഈ വെള്ളം ഭർത്താവിന്റെ മുഖത്തേക്ക് തളിച്ചു, ശരീരത്തിലേക്ക് തളിച്ചു, ഭർത്താവ് എണീച്ചു. പക്ഷേ നമ്മളെ പോലെ നോക്കെ പെണ്ണുങ്ങൾ മേലേക്ക് വെള്ളം തളിക്കുകയാണെങ്കിൽ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ഒന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഈ പല്ല് പിന്നെ ആവശ്യം ഉണ്ടാണ് സാധനമാണല്ലോ. നമ്മൾ ഉറങ്ങിക്കിടക്കണ സമയത്ത് നമ്മളെ മേലേക്ക് എങ്ങാനും വെള്ളം കൊണ്ടുപോയി കുടഞ്ഞാൽ കാലെത്തുന്ന ദൂരത്താണെങ്കിൽ ആ സാധുവിന്റെ തൊള്ളയിൽ പിന്നെ പല്ലുണ്ടാവില്ല. ഉറക്കത്തിൽ മനുഷ്യൻ എന്താ ചെയ്യാന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും? ഒരു ചങ്ങായി ഉറക്കത്തിൽ എണീച്ച് പോയിട്ട് മൂത്രമൊഴിച്ചു, ബാത്റൂമിൽ പോയിട്ട് ആ മൂത്രമൊഴിച്ച് എന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, ഇത്ര മോളെ നമ്മളെ ബാത്റൂമിന്റെ വാതിൽ ഇപ്പോ തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് കത്തണ്ടല്ലോ. ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ മോളെ വാതിൽ തുറന്നപ്പോ. എന്റെ ആങ്ങളട്ടം വന്നിട്ട് വേണെന്തോ ഓട്ടം പിന്നെ ഇലക്ട്രിക് വർക്ക് ചെയ്തിരുന്നോ? ഇവിടെ ഒന്നുമില്ല, ഇങ്ങനെ ഇവിടെ അടുത്തൊക്കെ പോയി തിരിച്ചെന്ന് പറഞ്ഞു. പൊന്നാര ഭർത്താവ് ഞങ്ങൾ മൂത്ര വെച്ച ഫ്രിഡ്ജിലാണ്, ഫ്രിഡ്ജിൽ വന്ന ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കല്ലോ. അപ്പൊ ഉറക്കത്തിൽ മനുഷ്യൻ എന്താ ചെയ്യാന്ന് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാര്യ വെള്ളമെടുത്ത് ഭർത്താവിന്റെ ശരീരത്തിലേക്ക് കുടഞ്ഞു, ഭാര്യ എഴുന്നേറ്റു, രണ്ടാളും തഹജ്ജു നിസ്കരിക്കുന്നു. എന്ത് സുന്ദരമായ കാഴ്ചപ്പാടാണ് ഒരു ഇസ്ലാമിക കുടുംബത്തിന്റെ മുഖം. ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തഹജ്ജു നിസ്കാരം ഞാനും നിങ്ങളും നിർവഹിക്കണം. അത് വലിയ മഹത്വമുള്ള അമലാണ്. പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാനിൽ ഒരു കാരണവശാലും തഹജ്ജു ഒഴിവാവാൻ പാടില്ല. രാത്രിയിലെ തഹജ്ജു ഒഴിവായി പോകുന്നതിന്റെ കാരണം മഹാന തങ്ങൾ പറയുകയാണ്, പകല് നോമ്പ് നോൽക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാനും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ രാത്രിയിൽ നിനക്ക് ഈ തറാവീഹ് നിസ്കരിക്കാൻ പറ്റുന്നില്ല. പകല് നോമ്പ് വെച്ചിട്ട് ഭയങ്കര രാത്രിയിൽ നിനക്ക് തഹജ്ജുദിനൊന്നും തറാവീനൊന്നും പറ്റുന്നില്ലെങ്കിൽ നീ ഒരു ഇന്നക്കാ നീ ഉണ്ടല്ലോ മഹ്റൂമുൻ, നീ തടയപ്പെട്ട ആളാണ്. എന്താണ് നിന്നെ തടഞ്ഞത് എന്നറിയോ? ദുനൂബുക, നിന്റെ ദോഷങ്ങളാണ് നിന്നെ തടഞ്ഞു നിർത്തിയത്. രാത്രി സമയത്ത് നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? നീ പകൽ ചെയ്ത പാപം കൊണ്ടാണ്. ശക്കാബായതും ചില ആളുകൾ വന്ന് വേവലാതിപ്പെടുകയാണ്. ഇലാ ഇബ്നു മസ്ഊദ്, മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളോടാണ് പറയുന്നത്, രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. തഹജ്ജുദ് നിസ്കരിക്കാൻ ഭയങ്കര പൂതിയുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളോടാ പറയുന്നത്, തഹജ്ജുദ് നിസ്കരിക്കാൻ ഭയങ്കര പൂതിയുണ്ട്, പക്ഷേ തഹജ്ജുദിന് തലപൊങ്ങുന്നില്ല. ഖാല ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, അഖഅദതുക്കും ദുനൂബുക്കും, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ പോയത് നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ്, നിങ്ങൾ തെറ്റ് ചെയ്തതിന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ പോയത്. മഹാനായ അസനൈബ ശരി തങ്ങൾ പറയാണ്, ഇന്നറജുല, ഒരു മനുഷ്യൻ, അവൻ തെറ്റ് ചെയ്യും, ഫയുഹറമു ഖിയാമുല്ലൈൽ, പകൽ സമയത്ത് തെറ്റ് ചെയ്താൽ, രാത്രി സമയത്ത് തെറ്റ് ചെയ്താൽ, അതുകൊണ്ട് അവന് കിട്ടുന്ന ഏറ്റവും വലിയ അദാബ് എന്താണെന്നറിയുമോ? തഹജ്ജുദ് നിസ്കാരം തടയപ്പെടുമെന്നാണ് മഹാനായ സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്. എന്നിട്ട് പറയാണ്, നിനക്ക് തടയപ്പെട്ടാൽ ഖിയാമുല്ലൈൽ, രാത്രിയിലെ നിസ്കാരം നിസ്കരിക്കാൻ കഴിയാതെ, തഹജ്ജുദ് നിസ്കാരമോ തറാവീഹ് നിസ്കാരമോ നിനക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, യാ അബ്ദല്ലാഹ് ഫഫത്തിഷ്, നീ ഒന്ന് നല്ലോണം അന്വേഷിക്കണം. അന്നഫ്സിക, നിന്റെ ശരീരത്തെ കുറിച്ച് നീ ഒന്ന് തഫ്തീഷ് ചെയ്യണം, നിന്റെ ശരീരത്തെ നീ ഒന്ന് അന്വേഷിക്കണം. ഫഫത്തിഷ് വാഖിയതിക ഹയാതിക, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോ എന്ന് നോക്കണം.
നിന്റെ പകൽ സമയത്ത് എന്തൊക്കെയാണ് നിന്നിൽ നിന്ന് ഉണ്ടായത്? ഒരു പക്ഷേ നീ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഒരു പക്ഷേ നീ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിലായിരിക്കും. നോക്കൂ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഞാൻ പറയാണ്, കുന്തു ജാലിസം ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. എന്തിനാണ് പള്ളിയിൽ ഇരിക്കുന്നതെന്നറിയുമോ? അന്തലിറു ജനാസ, ഞാനൊരു ജനാസ വരുന്നതും കാത്തിരിക്കുകയാണ്. സമയത്ത് ഒരു മനുഷ്യൻ ജനങ്ങളോട് ഇങ്ങനെ യാചിക്കുന്നുണ്ട്, നല്ലോണം പഠിക്കണം കൂട്ടരെ, നല്ലോണം ചിന്തിക്കണം, നമ്മൾ എവിടെ ഇരിക്കുന്നു. ജുനൈദ് തങ്ങൾ പറയാണ്, ഞാൻ പള്ളിയിൽ ഒരു മയ്യത്തും പ്രതീക്ഷിച്ച് ജനാസ സംസ്കരിക്കാണ്ട് കാത്തുത്തിരിക്കാണ്. അപ്പൊ ഒരു മനുഷ്യനുണ്ട്, ജനങ്ങളോട് ഇങ്ങനെ യാചിക്കുന്നു, നല്ല ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നമ്മളെ കണ്ണിന്റെ മുമ്പിലേക്ക് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ യാചിച്ച് നടക്കുന്നത് കണ്ടാൽ നമ്മൾ എന്താ പറയാ? ഒന്നും പറയില്ലേ? ഓനെന്തോ പണിക്ക് പോയ പോരെ അല്ലേ? നമ്മൾ ഓനെ പിടികൂടും, എന്നിട്ട് എന്താക്കും? ഫേസ്ബുക്കിൽ ലൈവ് ഇടും, ചോദ്യം ചെയ്യും, പിന്നെ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊളാക്കി കൈ കൊടുക്കും. ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. ഇന്നം അംവാലിക്കും വയറാദക്കും അലൈക്കും ഹറാം, ഒരാളുടെയും അഭിമാനം കളയാൻ പാടില്ല, ഒരാളെയും അഭിമാനത്തിൽ തൊട്ട് കളിക്കാൻ പാടില്ല. നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മറ്റൊരു താളെ അഭിമാനത്തിൽ കടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിമാനം അത് ഉറപ്പാണ് മരിക്കുന്നതിന്റെ മുമ്പ് നാശായി പോകും. അല്ലാഹു തആല കാക്കട്ടെ. അപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ യാചിച്ച് നടക്കുന്നുണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലോ അമീരലി മായിഷത്തി ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ കാന അജ്മല, അതല്ലേ നല്ലത്? ഒരാളോടും പറഞ്ഞില്ലട്ടോ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ചിന്ത വന്നു പോയതാണ്, ഈ മനുഷ്യൻ എന്തോ പണിക്ക് പോയാ പോരെ. മറ്റൊരാളോടും പറയാൻ പോയിട്ടില്ല, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മയ്യത്ത് വന്നു, നിസ്കാരം കഴിഞ്ഞു, ജുനൈദ് തങ്ങൾ വീട്ടിലേക്കെത്തി. ജുനൈദ് തങ്ങൾ വീട്ടിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, കാനലി ഔറാദ്, എനിക്ക് കുറെ ഔറാദുകൾ ഉണ്ടായിരുന്നു. എന്താ ഔറാദ് എന്ന് പറഞ്ഞാൽ? പതിവായി ചെയ്യുന്ന അമലുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് ഔറാത്ത് വേണം. മഹാനായ അബ്ദുറഹ്മാൻ അസ്സഖാഫ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞത്, മല്ലാ വിർദലഹു, ഒരാളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിർദു ഇല്ലെങ്കിൽ, പതിവായി ചെയ്യുന്ന ഒരു അമലും ഇല്ലെങ്കിൽ, ഫഹുവ ഖിറദും, കുരങ്ങുന്നില്ലാണ്. വിർദ് എന്ന് പറഞ്ഞാലേ എല്ലാ ദിവസവും നിങ്ങൾ ഹദ്ദാദ് ഇല്ലല്ലോ, നിങ്ങൾ വിർദ. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കലുണ്ടോ? അത് വിർദാണ്. നിങ്ങൾ എല്ലാ ആഴ്ചയിൽ ഒരു എല്ലാ വെള്ളിയാഴ്ചയും അൽകഹഫ് സൂറത്ത് ഓതലുണ്ടോ? അത് നിങ്ങളെ വിർദാണ്. മാസത്തിൽ ഒരിക്കൽ മഹദ്റത്തുൽ ബദരിയെ പങ്കെടുക്കാറുണ്ടോ? അത് നിങ്ങളുടെ വിർദാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടോ? അത് വിർദാണ്. പതിവായി ചെയ്യുന്ന അമലിന് ഭയങ്കര ഫലമുണ്ട്. അഫ്ളലുൽ അഅമാലി മാ ദാവ അലൈഹാ, ഏറ്റവും അഫ്ളലായ അമൽ പതിവായി ചെയ്യുന്നതാണ്. വഇൻ ഖല്ല, അത് എത്ര കുറവാണെങ്കിലും. അപ്പൊ വിർദ് വേണം നമ്മുടെ ജീവിതത്തിൽ. എല്ലാ ദിവസവും സുബീസ്കരിച്ച യാസീൻ വെറുതെയിക്കോട്ടെ, അത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന. ഇപ്പൊ ഞാനൊരു 1000 ലിറ്റർ വെള്ളം കൊണ്ടുവന്നു, 1000 ലിറ്റർ വെള്ളം ഒന്നായിട്ട് കൊണ്ടുവന്ന് ഒരു പാറപ്പുറത്ത് കാട്ട് ഒഴിച്ചു. എന്താ സംഭവിക്കുക? പാറപ്പുറത്ത് വെള്ളം ഒഴിച്ചാല് വെള്ളം ഒഴുകിയായിട്ട് പോകും. നേരെ മറിച്ച് ഞാനൊരു 10 ലിറ്റർ വെള്ളം, 10 ലിറ്ററിന്റെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു സൂചി എടുത്തിട്ട് ഒരു കുത്തു കൊടുത്തു, എന്നിട്ട് ഈ പാത്രം കൊണ്ടുപോയിട്ട് ഈ പാറന്റെ മുകളിൽ കെട്ടി തൂക്കിട്ടു. ഈ 10 ലിറ്റർ വെള്ളം ഈ സൂചി കുത്തിയ ദ്വാരത്തിലൂടെ ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ ഉറ്റി ഈ പാറ പുറത്ത്. 10 ലിറ്റർ വെള്ളം, ഈ വെള്ളം ഓരോ തുള്ളിയായി ഉറ്റി വൈകുന്നേരം ആകുമ്പോൾ തീർന്നാൽ നിങ്ങൾ പോയി നോക്കേണ്ടി, ആ വെള്ളം ഉറ്റി കൊടുത്ത് ചെറിയൊരു പാട് കാണാൻ പറ്റും. കാണൂലേ? കാണും. ഇത് 10 ലിറ്റർ വെള്ളമുള്ള പക്ഷെ തുടരായിട്ട് കുറച്ചാണെങ്കിലും ഉറ്റിയപ്പം പാട് വീണതുപോലെ പതിവായി ചെയ്യുന്ന അവന് ഭയങ്കര ഫലം. വൈൻ കല്ല, അത് എത്ര കുറച്ചാണെങ്കിലും. അപ്പൊ മഹാനായ ജുനൈദ് തങ്ങൾ പറയുന്നു, കാനലി ഔറാദ്ക്കോറെ വിർദ്ണ്ടായിരുന്നു, പതിവായി ചെയ്യുന്ന അമലുണ്ടായിരുന്നു. അന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് അമൽ അങ്ങോട്ട് തുടങ്ങി. നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല, ഖുർആനോദാൻ കഴിയുന്നില്ല, ഭയങ്കര ഗലബനി അന്നവും, എനിക്ക് ഉറക്കം വന്നിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു ഉറക്കം വന്നിട്ടില്ല, ഇന്ന് എനിക്ക് ഭയങ്കര ഉറക്ക്, ഭയങ്കര ഇടങ്ങൾ, ഞാൻ അങ്ങ് സ്വീപ്പായി പോയി, എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി.
ഉറങ്ങേണ്ട താമസം എന്റെ മുന്നിലേക്ക് കടന്നു വന്നത്. ഞാൻ നേരത്തെ പള്ളിയിൽ ഈ യാചിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിരുന്നല്ലോ. ആ മനുഷ്യൻ എന്റെ മുമ്പിലേക്ക് വരുന്നത് ഒരു പാത്രത്തിൽ വേവിച്ച മാംസങ്ങളുമായി വരുന്നു. എന്റെ മുമ്പിലേക്ക് നീട്ടിയിട്ട് പറയുന്നു, ജുനൈദേ, പള്ള നിറച്ച് തിന്നോ, ഇന്ന് പകലെന്റെ പച്ച ഇറച്ചി തിന്നില്ലായിരുന്നോ, ഇതമ്മ നല്ല വെന്ത മാംസം വയറു നിറയെ തിന്നോന്നും പറഞ്ഞ് എന്റെ മുമ്പിലേക്ക് അങ്ങ് നീട്ടി. വയറ് നിറയെ തിന്നോന്നും പറഞ്ഞിട്ട് എന്റെ മുമ്പിലേക്ക് അങ്ങ് നീട്ടി. ഞാൻ ഉറക്കുന്ന ഞെട്ടി ഉണർന്ന് ആകെ സങ്കട എങ്ങനോ നേരം വെളുപ്പിച്ചു. നേരം പുലർന്ന് ഞാൻ ഈ മനുഷ്യനെയും തെരഞ്ഞു നടന്നു. കുറെ ദൂരം ചെന്ന ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ മനുഷ്യനെ കണ്ടു. ഞാൻ ഓടി അങ്ങ് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് ചോദിച്ചു, അതഊദു യാ അബൽ ഖാസിം, ഓ അബുൽ ഖാസിം ജുനൈദേ, ഇനി മേലിൽ ഇത് ആവർത്തിക്കുമോ, ഇനിയിത് ആവർത്തിക്കുമോ? നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ ഇനി ആവർത്തിക്കൂല. ഗഫറല്ലാഹു ലീ വലകും, എനിക്കും നിങ്ങൾക്കും അല്ലാഹു പൊറുത്തു തരട്ടെ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ മനുഷ്യനെ പറ്റി ഒന്നും പറഞ്ഞില്ല, മനസ്സ് ചിന്തിച്ചിട്ടേ ഉള്ളൂ. ഇയാൾക്ക് എന്തോ പണിക്കുക പോലെ, അതൊരു കുറ്റമൊന്നുമല്ല, എന്നിട്ടും അത് ഗൈബത്തായി മാറുകയാണ്. മഹാൻ പറയാണ്, പകൽ സമയത്ത് നീ ചെയ്ത തെറ്റുകളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു പക്ഷേ ഒരു പക്ഷേ നീ ഗൈബത്ത് പറഞ്ഞിരിക്കാം, അല്ലെങ്കിലോ ഹറാം, പകൽ സമയത്ത് എന്തോ ഹറാമായ സംഗതിയിലേക്ക് നീ നോക്കിയിരിക്കാം, സിനിമയിലേക്കോ സീരിയലിലേക്കോ ഹറാമിലേക്കോ അന്യ പെണ്ണിലേക്കോ എന്തിലേക്കോ നീ നോക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിന്റെ ഈ ഇബാദത്ത്, രാത്രിയിലുള്ള ഇബാദത്ത് തടയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാത്രിയുടെ അമല് കിട്ടണോ, പകൽ സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചു നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ലതിന് തൗഫീക് നൽകട്ടെ. ലഅല്ലക ഫഅൽത ദംബൻ ഔ മസിയാ, ഒരു പക്ഷേ നീ പകൽ സമയത്ത് എന്തെങ്കിലും ദോഷങ്ങളോ പാപങ്ങളോ നിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കാം. അക്കാരണം കൊണ്ട് തുഹറമു മിൻ ഖിയാമില്ലൈൽ, രാത്രിയിലുള്ള നിസ്കാരത്തിൽ നിന്ന് നിന്നെ തടയപ്പെടുമെന്ന് ഹസനുൽ ബസ്രി തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് രാത്രിയിലുള്ള നിസ്കാരം വലിയ മഹത്തുള്ള സംഭവമാണ്. അഫ്ദലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാ പിന്നെ നോമ്പിന് ഏറ്റവും മഹത്വമുള്ളത് ശഹ്റുല്ലാഹി മുഹറം, മുഹറം മാസമാണോ. അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീള, അഞ്ചു നേരത്തെ ഫർള നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് ഖിയാമുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബി തങ്ങൾ പറയാണ്. അലൈക ബി ഖിയാമിൽ ലൈൽ, നീ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം, രാത്രിയിലുള്ള തറാവീ നിസ്കാരം ഇത് നീ പതിവാക്കിക്കോ. ഫൈന്നഹു, ആ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ, ദഉബു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. തഹജ്ജുദ് നിസ്കാരം സ്വാലിഹീങ്ങളുടെ പതിവാണ്. ഇതിന് രണ്ടർത്ഥമുണ്ട്, ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കാൻ. തഹജ്ജുദ് സ്വാലിഹീങ്ങളുടെ പതിവാന്ന് പറഞ്ഞാൽ, ഒന്ന്, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ആരായിരിക്കും? സ്വാലിഹീങ്ങളായിരിക്കും. രണ്ട്, സ്വാലിഹീങ്ങൾക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. മുത്തനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്ന് എന്റെ പൊരന്റെ അടുത്ത് ഒരാളുണ്ട്, അയാള് ഒരൊറ്റ ദിവസം തഹജ്ജുദ് ഒഴിവാക്കൂല, പക്ഷെ പെരുങ്കള്ളന. ആള് അഞ്ച ആൾക്കാരെ സാധനം കട്ടെടുക്കുന്ന മനുഷ്യനാ, പക്ഷെ ഈ മനുഷ്യൻ തഹജ്ജുദ് ഒഴിവാക്കൂല. നബി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന്റെ തഹജ്ജുദ് നിസ്കാരം അവനെ കട്ടെടുക്കുക എന്ന് പറയുന്ന തെറ്റിൽ നിന്ന് തിരുത്തും. അവൻ ചെയ്യുന്ന ഈ തെറ്റിൽ നിന്ന് തഹജ്ജുദ് അവനെ നിർത്തും. തഹജ്ജുദ് പതിവാക്കുന്നുണ്ടോ, സ്വാലിഹായി മാറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പേടിക്കണം, സ്വാലിഹല്ല. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളുടെ പതിവാണ്, അത് സ്വാലിഹീങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. വഖുർബത്തുൻ ഇലല്ലാഹ്, അത് അള്ളാഹുവിലേക്ക് നമ്മളെ വല്ലാണ്ട് അടുപ്പിക്കുന്ന ഇബാദത്താണ് തഹജ്ജുദ്. നിർത്തിയില്ല, മുൻഹാത്തുൻ അനിൽ ഇസ്മ്, കുറ്റങ്ങളിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തും, പാപങ്ങളിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തും. തഹജ്ജുദ് നിസ്കരിക്കുന്നവന് തോനെ തെറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. വതക്ഫീറുൽ സയ്യിആത്ത്, ദോഷങ്ങളെ മുഴുവനും പൊറുപ്പിക്കുന്ന ഒരു മഹാസംഭവമാണ്. വമുതിരിദത്തു ദായ്യാനിൽ ജസദ്, ശരീരത്തിന് രോഗം വരുന്നതിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി.
ഇന്ന് തുടങ്ങിക്കാത്തവരുണ്ടെങ്കിൽ റമദാനോടുകൂടി അവസാനിക്കരുത്. ഈ തഹജ്ജുദ് തറാവി റമദാനോടുകൂടി നിർത്തിക്കോളി. തഹജ്ജുദ് റമദാൻ കഴിഞ്ഞാലും മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഖബർ വിളിച്ചു പറയുന്ന അന ബൈത്തുൽ ളുൽമ, ഞാൻ ഇരുട്ടിന്റെ വീടാണ്. ഫജ്അൽ ലക നൂറൻ, നിന്റെ ഖബറിൽ നിനക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് രണ്ട് റകഅത്ത് തഹജ്ജുദ് സ്മരിച്ച്.